വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി, ലോട്ട്സ് ഓഫ് ലവ് ട്ടോ. അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇന്ന് ഞാന് നിങ്ങൾക്കുള്ള കുറച്ച് ഡൗട്ട്സിനുള്ള ആൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ എല്ലാരും എന്നോട് ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ആ റിക്വസ്റ്റ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും അതുപോലെ തന്നെ എനിക്ക് വീഡിയോ എടുത്തു തരാനും ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ഇത്രയും വൈകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഈ മന്ത് എൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഹോം ടൂർ അപ്ലോഡ് ചെയ്തിരിക്കും കേട്ടോ. അത്ര വലിയ ഹോമൊന്നും അല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചത്ര വരുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്കിനി നിങ്ങളുടെ ഡൗട്ട്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ എന്റെ പേരെന്താണ്? ചന്ദന വർണ്ണ. എന്റെ പേര് ചന്ദന വർണ്ണ. എന്റെ പേരിന്റെ എൻഡിങ്ങിലുള്ള വർണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് അല്ല ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്, വർണ്ണ വ്ളോഗ്സ്. ഓക്കെ, പിന്നെ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ, എനിക്ക് ഒന്നാമത് സോഷ്യൽ മീഡിയ ഇഷ്ടമായിരുന്നു, ടിക്ടോക്ക് പോയില്ലേ. പിന്നെ എനിക്ക് ഓൾറെഡി 3 ചാനൽസ് ഉണ്ടായിരുന്നു. 3 ചാനലും ഫ്ലോപ്പ്. 3 ചാനലും ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഈ ചാനലിൽ ഞാൻ എന്റെ ജസ്റ്റ് ഇവിടെ തിരഥോത്സവം ഒക്കെ നടന്നപ്പോ ഞാൻ ചുമ്മാ ശരി അപ്ലോഡ് ചെയ്യാം. കാരണം പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് എന്റെ ജോബ് എന്താണെന്നാണ്. എന്റെ ജോബ് ഡാൻസർ ആണ് കേട്ടോ. വലിയ ഡാൻസർ ഒന്നുമല്ല, ഒരു കുട്ടി ഡാൻസർ. ഇത്ര വലിയ ഡാൻസർ അല്ല, ചെറുത്. ഇനിയും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡാൻസറാണ്. അപ്പൊ എനിക്ക് ലണ്ടനിലത്തെ ഒരു സ്കൂളിലേക്കാണ് ഞാൻ ടീച്ച് ചെയ്യുന്നത്, അതുപോലെ അമേരിക്കയിലത്തെ ഒരു സ്കൂളിലേക്കും. അപ്പൊ അവർക്കൊക്കെ ഞാൻ ഈ റിച്വൽസ് ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് അയക്കും. അപ്പൊ അവർ എന്നോട് പറഞ്ഞു, എന്നാൽ നിനക്ക് ഇതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൂടെ, അപ്പൊ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് അതാണ് ഈ റിച്വൽസും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എല്ലാവരും ഇതെന്താ അന്ധവിശ്വാസമാണ്, ഇതെന്താ അങ്ങനെയൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ഒരിക്കലും അഡിക്റ്റഡ് അല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കുള്ള ഫലം ഉറപ്പായിട്ട് കിട്ടും. അല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പോയി ഇത് ചെയ്താൽ, അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസം അല്ല. ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടും ഈ കൾച്ചറിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അത് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്, എനിക്ക് ചെയ്യാൻ അത് ഇഷ്ടമാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കുറേ പേര് കാണാത്തവരുണ്ട് ഇങ്ങനത്തെ റിച്വൽസ് ഒക്കെ. അവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമായി എന്നറിഞ്ഞതിലും ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ ഞാൻ ലണ്ടനിൽ പോയ കുറച്ച് സീരീസ് ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലണ്ടനിൽ ഒരു സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിന്, അവിടെ ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ലണ്ടനിലേക്ക് പോയത്. അതാണ് ലണ്ടൻ സീരീസ് അവിടെ കാണുന്നത്. എൻ്റെ പാഷൻ കം പ്രൊഫഷൻ ആണ്. പാഷനും പ്രൊഫഷനും ഒന്നു തന്നെയാണ്. പിന്നെ എൻ്റെ ഡ്രീം, മോസ്റ്റ്ലി എല്ലാ ഡ്രീമും ഞാൻ അപ്പപ്പം അച്ചീവ് ചെയ്യാറുണ്ട്. ഇനി അച്ചീവ് ചെയ്യേണ്ട ഒരു ഡ്രീം, യൂട്യൂബ് മോണിറ്റൈസേഷൻ ആക്കുക. അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. വലിയൊരു ആയിപ്പോയില്ലേ. മോസ്റ്റ്ലി നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. ടെക്നിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ടെന്ന് അറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് 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 നന്ദിട്ട്. പിന്നെ മോസ്റ്റ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ എനിക്ക് 2 പട്ടിക്കുട്ടികളുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മുടെ കൂടെ സ്വീക്വൻസ് ബൊമ്മച്ചിയും നമ്മുടെ ലക്കി ബോയും ഉണ്ട്. ഇവർക്കൊരു ഹായ് പറയാൻ കേട്ടോ. നിങ്ങൾ എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പോ പിന്നെ 2 പട്ടിക്കുട്ടികളുണ്ട്, അവരെയും ഞാൻ വേഗം വീഡിയോയിൽ കാണിക്കാം. അവരാണ് റോക്കി, ജാക്കി, എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു പൂവം കോഴി ഉണ്ട്. ആ പൂവം കോഴിക്ക് 3 ഭാര്യമാരുണ്ട്. അവർക്ക് 4 കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടേത്. കുറേ പെറ്റ്സ് ഉണ്ട്. പെറ്റ്സൊക്കെ ഉള്ളതല്ലേ ഒരു അടിപൊളി. അവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ, അതായത് അവരുടെയൊക്കെ സ്നേഹം എന്ന് പറയണത് വലുതാണ്. പിന്നെ എല്ലാവരും എത്രയില്ല പഠിക്കുന്നത്, എന്താ ഏജ് എന്നൊക്കെ. ഏജ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ മാത്സിലെ ബ്രില്ലിയൻസ് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. ഏജ് മനസ്സിലായോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഏജ് 16, എൻ്റെ ഏജ് അല്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16 2000. അപ്പം ഏജ് കാൽക്കുലേറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്, ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ഡിപ്ലോമ ഡാൻസ് എടുത്തു. അത് അത്ര വലിയൊരു കോഴ്സല്ല, ഒരു ചെറിയൊരു കോഴ്സാണ്. പിന്നെ ഞാൻ തന്നെ എൻ്റെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് ഡാൻസ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഡാൻസ് എന്നുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്തു. ഫ്യൂച്ചറും എനിക്ക് അത് തന്നെ ചെയ്യണം തന്നെയാണ് എനിക്ക് ആഗ്രഹം. ഡാൻസിലൂടെ തന്നെ എനിക്ക് ഡാൻസിൽ കുറേ പിള്ളേരെ കിട്ടണം, ഡാൻസ് പഠിപ്പിക്കണം, വേൾഡ് ഫുള്ള് പോയി ഡാൻസ് കളിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഫിംഗർ ക്രോസ്, അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നടക്കുമല്ലേ ഒരിക്കൽ?
പിന്നെ ഇത് എവിടെയാ? ഇതെന്താ തമിഴ്നാടാണോ ഇതെന്താ ആന്ധ്രാപ്രദേശ് ആണോ? ഇങ്ങനൊരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് കൽപ്പാത്തി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കൽപ്പാത്തി രഥോത്സവത്തിന് ഫേമസ് ആയ ഒരു അഗ്രഹാരമാണ്. കൽപ്പാത്തി പോലെ തന്നെ കൽപ്പാത്തിയുടെ ചുറ്റും ചെറിയ ചെറിയ അഗ്രഹാരങ്ങളാണ്. ആ ഒരു ചെറിയൊരു അഗ്രഹാരത്തിലാണ് എൻ്റെ വീട് കേട്ടോ, ലക്ഷ്മി നാരായണപുരം എന്ന് പറയും. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്തു എന്ന്. പിന്നെ യെസ് ഐ തിങ്ക് ഐ ആൻസേർഡ് മോസ്റ്റ് ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തോളൂ. ഇതാണ് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ എൻ്റെ സെൽഫ്, ഒരു ചെറിയൊരു സെൽഫ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ വേണ്ടി ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലാ വീഡിയോസും ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.